സന്നിധാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അയ്യപ്പസ്വാമിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി സംഭവങ്ങൾ നടന്നിട്ടുള്ള പ്രദേശങ്ങളിൽ കൂടി കടന്നുപോകുന്ന എരുമേലി വഴിയുള്ള ശബരിമല പരമ്പരാഗത കാനനപാത ഭക്തർക്ക് ഉടൻ തുറന്നു നൽകണമെന്ന് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ട് വിശ്വഹിന്ദു പരിഷത്ത്. സർക്കാരും ദേവസ്വം ബോർഡും ചില കച്ചവടക്കാരുടെ സ്വാർത്ഥ സാമ്പത്തിക താൽപര്യങ്ങളെ സംരക്ഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് കാനനപാത അടച്ചിട്ടിരിക്കുന്നത് എന്നും കോവിഡിന്റെ പേരിൽ അടച്ച തിയേറ്ററുകളും വിദ്യാലയങ്ങളും തുറന്നിട്ടും വലിയ തിരക്കില്ലാത്ത കാനനപാത അടഞ്ഞു തന്നെ കിടക്കുന്നതിന്റെ പിന്നിലെ രാഷ്ട്രീയ സാമ്പത്തിക താൽപര്യങ്ങളിൽ ഭക്തജനങ്ങൾ ആശങ്കാകുലരാണ് എന്നും വിശ്വഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി സന്നിധാനത്തോട് പറഞ്ഞു. അയ്യപ്പസ്വാമി പന്തളത്ത് നിന്ന് ശബരിമലയിലേക്ക് യാത്ര ചെയ്ത എരുമേലി വഴിയുള്ള പരമ്പരാഗത കാനനപാത വർഷങ്ങളായി ഭക്തജനങ്ങൾ വ്രതമെടുത്ത് കെട്ടുമുറുക്കി പോകുന്ന ഭക്തജനങ്ങൾ ആ പാത വഴിയാണ് പലപ്പോഴും പോകാറുള്ളത്. കൃത്യമായ വ്രതമെടുത്ത് പോകുന്നവർ ആ പാതയിൽ വഴി എരുമേലിയിൽ പേട്ടതുള്ളി, അവിടുന്ന് പേരൂർത്തോട്, ഇരുമ്പൂന്നിക്കര, അരശുമുടി, കാളകെട്ടി, അഴുത വഴി യാത്ര ചെയ്ത് പമ്പയിലെത്തി പമ്പയിൽ സ്നാനം കഴിച്ച് പമ്പാ സദ്യയിൽ പങ്കുകൊണ്ട് അവിടുന്ന് കരിമല നീലിമല കയറി ശബരിമലയിലെത്തുകയാണ് പതിവ്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 2 വർഷമായി കാനനപാത അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഈ വർഷവും അത് തുറക്കാതെ അത് എന്നേക്കുമായി ആ കാനനപാത പൂർണ്ണമായും ഉപയോഗശൂന്യമാക്കി നശിപ്പിച്ച് കളയാനുള്ള ഒരു ഗൂഢശ്രമമാണ് ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ആ കാനനപാത ഭക്തജനങ്ങൾക്കായി തുറന്നുകൊടുത്ത് വൃത്തിയാക്കി വഴിതെളിച്ച് ഈ സീസണിൽ ഭക്തജനങ്ങളെ അതുവഴി കടത്തിവിടാനുള്ളൊരു ഏർപ്പാട് ദേവസ്വം ബോർഡും സർക്കാരും എത്രയും വേഗം ചെയ്യണം. അതിന് മുൻകൈ എടുക്കാൻ ഹൈക്കോടതിയും തയ്യാറാകണം എന്ന് വിശ്വഹിന്ദു പരിഷത്ത് ഒരു പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. അല്ലാത്ത പക്ഷം ഈ ധനു 1-ാം തീയതി വിശ്വഹിന്ദു പരിഷത്തിൻ്റെ 1000-ക്കണക്കിന് പ്രവർത്തകർ എരുമേലിയിലെത്തി ആ കാനനപാത വെട്ടിത്തെളിച്ച് ആ കാനനപാതയിലൂടെ യാത്ര ചെയ്ത് ശബരിമലയിലെത്തുന്നതാണ്. തടയാൻ ശ്രമിച്ചാൽ പ്രത്യാഘാതം വളരെ രൂക്ഷമായിരിക്കും. തീർച്ചയായിട്ടും അയ്യപ്പ ഭക്തർക്ക് വേണ്ടി നിലകൊള്ളുന്ന സംഘടനയാണ് വിശ്വഹിന്ദു പരിഷത്ത്. വിശ്വഹിന്ദു പരിഷത്തിൻ്റെ പ്രവർത്തകർ ഈ ധനു 1-ാം തീയതി എരുമേലിയിലെത്തിയിരിക്കും, കാനനപാത വഴി യാത്ര ചെയ്തിരിക്കും. സ്വാമിയെ ശരണമയ്യപ്പ. പേരൂർത്തോട്, ഇരുമ്പൂന്നിക്കര, അരശുമുടി, കാളകെട്ടി, അഴുത വഴിയുള്ള കാനനപാത സ്ഥിരമായി അടച്ചിട്ടാൽ പിന്നീട് ഈ വഴിത്താര ഉപയോഗശൂന്യമായി എന്ന് വരുത്തി തീർത്ത് സ്ഥിരമായി അടച്ചിടുക എന്ന ഗൂഢലക്ഷ്യവും സർക്കാരിനും ബോർഡിനും ഉള്ളതായി സൂചനകൾ ലഭ്യമാണ് എന്നും പൂർണ്ണ തീർത്ഥാടനം എന്ന ആഗ്രഹപ്രകാരം കഠിന വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി കാനനപാത വഴി ദർശനം നടത്താൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങളുടെ താൽപ്പര്യത്തിന് വിഘാതമായാണ് സർക്കാരും ബോർഡും പ്രവർത്തിക്കുന്നതെങ്കിൽ 1000-ക്കണക്കിന് വിശ്വഹിന്ദു പരിഷത്ത് പ്രവർത്തകർ ആചാര സംരക്ഷണാർത്ഥം കാനനപാത വഴി വെട്ടിത്തെളിച്ച് വൃത്തിയാക്കി ശബരിമല തീർത്ഥാടനം ചെയ്യുന്നതാണ് എന്നും വിശ്വഹിന്ദു പരിഷത്ത് പറയുന്നു. മാത്രമല്ല അത് തടയാൻ ശ്രമിച്ചാൽ ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്നും പ്രാഥമിക സൗകര്യങ്ങൾ ഒരുക്കി പരമ്പരാഗത കാനനപാത തീർത്ഥാടനത്തിന് ഉടൻ തന്നെ അനുയോജ്യമാക്കാൻ ഹൈക്കോടതി ഇടപെടിയിൽ ആവശ്യമാണ് എന്നും ഭക്തജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് നേരെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും നടപടികൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുമെന്നും വിശ്വഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി, ജനറൽ സെക്രട്ടറി വി ആർ രാജശേഖരൻ എന്നിവർ അറിയിച്ചു. സ്വാമി ശരണം.